മഹാരാഷ്ട്രയിൽ മുഴുവൻ സീറ്റുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് എല്ലാ മുന്നണികളും. പ്രചരണത്തിൽ കണ്ട വലിയ ആവേശം നാലു ഘട്ടങ്ങളിലും പോളിംഗിൽ പ്രകടമായില്ല. MNS AAP കക്ഷികൾ വിട്ടുനിന്നതിലൂടെ വോട്ടിംഗ് ഘടനയിലുണ്ടായ മാറ്റങ്ങളും ആശങ്ക കൂട്ടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നാല് ഘട്ടങ്ങളിൽ ഗ്രാമങ്ങളിൽ കണ്ടത് ഭേദപ്പെട്ട പോളിംഗ്. എന്നാൽ നഗരങ്ങളിൽ മുന്നേറ്റമില്ല. 2019 മോദി പ്രഭാവമെന്ന് BJP അവകാശപ്പെടുമ്പോൾ നഗരമണ്ഡലങ്ങളിലെ പോളിംഗിലെ കിതപ്പ് പാർട്ടിയെ കുഴപ്പിക്കുന്നു. ജനങ്ങൾ മാറി ചിന്തിച്ചുവെന്നാണ് കോൺഗ്രസ് അവകാശവാദം. എന്നാൽ ആ മാറ്റം പ്രകടമാക്കുന്ന വലിയ മുന്നേറ്റം പോളിംഗ് ബൂത്തുകളിൽ കണ്ടില്ല. മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് പൂർണ്ണമാകുമ്പോൾ ഇരുമുന്നണിയിലും ആശയക്കുഴപ്പം. മുഖ്യമന്ത്രി ഉറപ്പിച്ചത് 42-ലധികം സീറ്റുകളാണ്. 2014 മികച്ച പ്രകടനം. എന്നാൽ നാല് ഘട്ടങ്ങളും പിന്നിടുമ്പോൾ കാവി സഖ്യത്തിൽ ആശങ്കയുണ്ട്. തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന കോൺഗ്രസ് NCP സഖ്യമാകട്ടെ പകുതി സീറ്റുകൾ നേടുമെന്ന് പോലും ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. കോൺഗ്രസ് NCP അലയൻസ് വിൽ ഗെയിൻ അബൌട്ട് 20. ഉത്തർപ്രദേശിൽ വെല്ലുവിളികൾ നിറയുമ്പോൾ മഹാരാഷ്ട്രയിൽ സീറ്റെണ്ണം കുറഞ്ഞാൽ മോദിക്ക് ദില്ലിയിൽ പ്രതിസന്ധിയേറും. മറുഭാഗത്ത് പാർട്ടി സ്വാധീനത്തിൽ കോൺഗ്രസ് പ്രതീക്ഷയർപ്പിക്കുന്ന വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുടെ കരുത്ത് നിശ്ചയിക്കുന്നതിൽ മഹാരാഷ്ട്രയിലെ പ്രകടനം നിർണായകം. NDA സഖ്യത്തിനും കോൺഗ്രസ് NCP വിശാല മുന്നണിക്കും പിടികൊടുക്കാതെ പോളിംഗ് കണക്കുകൾ. തെരഞ്ഞെടുപ്പിന് ശേഷവും ആകാംക്ഷ നിലനിർത്തുകയാണ് മഹാരാഷ്ട്രീയം. മുംബൈയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.